വിശദമായ വാർത്തകളിലേക്ക് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ താമസിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻസിന്റെ കുളപ്പുറം ഉറന്നെടുത്തുചാലിലെ ലേബർ ക്യാമ്പിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് RDO EP മേഴ്സി ക്യാമ്പ് സന്ദർശിക്കുകയും ജനകീയ സമരസമിതി ഭാരവാഹികളും മേഘ കൺസ്ട്രക്ഷൻസ് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. മേഘ കൺസ്ട്രക്ഷൻ ലേബർ ക്യാമ്പ് അടച്ചുപൂട്ടുക, മാലിന്യ പ്രശ്നം പരിഹരിക്കുക, ജനജീവിതം സംരക്ഷിക്കുക, റോഡ് ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മേഘ കൺസ്ട്രക്ഷൻസിന്റെ കുളപ്പുറം ഉറന്നെടുത്ത ചാലിലെ ലേബർ ക്യാമ്പിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. രാവിലെ 7 മണിക്ക് ജനകീയ സമരസമിതി ഭാരവാഹികളും പ്രദേശവാസികളും ക്യാമ്പ് ഉപരോധിച്ചു. വാഹനങ്ങളൊന്നും തന്നെ പുറത്തിറക്കാൻ അനുവദിച്ചില്ല. ഉപരോധ സമരം CPIM ചെറുതാഴം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു. KV മുരളീകൃഷ്ണൻ അധ്യക്ഷനായി. TV പത്മനാഭൻ, CV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയോടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് RDO EP മേഴ്സി, പൈനൂർ തഹസീൽദാർ MK മനോജ്കുമാർ എന്നിവർ ക്യാമ്പിലെത്തി പരിശോധന നടത്തി. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളും ക്യാമ്പ് പരിസരങ്ങളും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും ഇവർ സന്ദർശിച്ചു. തുടർന്ന് ക്യാമ്പ് ഓഫീസിൽ RDO തഹസീൽദാർ, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, മേഘ കൺസ്ട്രക്ഷൻസ് ഉദ്യോഗസ്ഥർ, ജനകീയ സമരസമിതി ഭാരവാഹികൾ എന്നിവർ സംയുക്തമായി ചർച്ച നടത്തി. പ്രശ്നം ഗുരുതരമായതിനാൽ അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് RDO ക്യാമ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു റോഡ് പണി, വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, പൊടി പാറുന്നു, ശല്യമുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ പണി നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ടോയ്ലറ്റ് പിറ്റുകൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടും മാലിന്യം, അതുപോലെ വേസ്റ്റ്, പ്ലാസ്റ്റിക്കും മറ്റും സെഗ്രഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചതായിട്ട് കൺവീനർ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് തടയാനും അവ ശേഖരിച്ച് പഞ്ചായത്ത് നൽകിയ ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിക്കാനും അവ ഹരിതകർമ്മ സേനയ്ക്ക് നൽകുന്നതിനും നിർദ്ദേശം നൽകി. തകർന്നു കിടക്കുന്ന റോഡ് അടുത്ത ദിവസം തന്നെ റീടാറിംഗ് ചെയ്യുമെന്നും ലേബർ ക്യാമ്പിനകത്ത് തൊഴിലാളികൾക്ക് പുതിയ ടോയ്ലറ്റുകൾ നിർമ്മിക്കുമെന്നും മലിനജലം ഒഴുകുന്നത് തടയാൻ പുതിയ ടാങ്ക് ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും നാട്ടുകാരുടെ സുരക്ഷിതത്വവും ക്യാമ്പിലെ തൊഴിലാളികളുടെ ക്ഷേമവും ഉറപ്പുവരുത്തുമെന്നും അധികൃതർ RDOയ്ക്ക് ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മേഘ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി ഇന്നലെ മുതലേ അവർ ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ സമരം ആരംഭിക്കുമ്പോൾ തന്നെ മേഘ കൺസ്ട്രക്ഷനുമായി ഇനി നമ്മളൊരു ചർച്ചയ്ക്കില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. അതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് നമ്മളിപ്പോൾ തയ്യാറായിട്ടുള്ളത്. ആ ചർച്ചയുടെ ഭാഗമായി ഇന്ന് താൽക്കാലികമായി ഈ സമരം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള മാലിന്യ പ്രശ്നങ്ങളും മറ്റേ റോഡിൻ്റെ എല്ലാം RDOയും അതുപോലെ തന്നെ തഹസീൽദാറും നോക്കി കണ്ടിട്ടുണ്ട്. അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ വികാരം, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വികാരങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ച ഏതായാലും ഒരു അനുകൂലമായി, പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത്തരം നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ അവർ പരിഹരിക്കും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. കുളപ്പുറം ഉറന്നെടുത്ത ചാലിലെ മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ലേബർ ക്യാമ്പിലെ ജനകീയ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് RDOയുടെ നേതൃത്വത്തിൽ സമരസമിതി ഭാരവാഹികളും ഒപ്പം ചെറുതാഴം പഞ്ചായത്ത് അധികൃതരും മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ഭാരവാഹികളും എല്ലാം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒരു മാസത്തിനകം നിലവിൽ ക്യാമ്പിലെ മാലിന്യ പ്രശ്നം, സമീപവാസികൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനും ഒപ്പം ഇതുവഴിയുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് അടുത്ത ദിവസം മുതൽ പരിഹാര നടപടികൾ ആരംഭിക്കുവാനുമാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ ലേബർ ക്യാമ്പ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടുള്ള സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ, അതായത് മാലിന്യ പ്രശ്നങ്ങൾക്കുൾപ്പെടെ പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ ശക്തമായ ജനകീയ സമരം കൂടുതൽ ശക്തമായ രീതിയിൽ, വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ജനകീയ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പയ്ക്കൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.